അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഡൽഹിയിലുണ്ട്, ഡൽഹിയിലെ ലോക്കൽ സൈറ്റ് സീൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാവൽസ് ഉണ്ടല്ലോ, ഈ ഒരു ശ്രീ കൃഷ്ണ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവരെന്നെ ഒരു ലോക്കൽ സൈറ്റ് സീൻ ഒരു വണ്ടി നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പ്രൈസ് നമുക്ക് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് മുറിക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. വണ്ടി ഇത് മതി, നമുക്ക് അത്യാവശ്യം ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള വണ്ടി തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ നാസ്ത കഴിക്കാൻ പോകണം. ഇതെന്താ പറയും? ഗ്രീൻ പീസ്, ബട്ടർ ഗ്രീൻ, എന്താവട്ടെ. പിന്നത് ആലു പൊറോട്ട, ആലു പൊറോട്ട. അനുമോളെ എന്താ കഴിക്കുന്നത്? കഴിച്ചോ? ഇതെന്താ? ഇതാണ് സാധാ പൊറോട്ട, ഒറ്റ നോട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഇന്ത്യ ഗേറ്റ് ആണ്, ലോക്കൽ സൈറ്റ് സീനാണ്. കാരണം നമ്മൾ മണാലിക്കുള്ള ബസ് ഇന്ന് നൈറ്റ് 9 മണിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പകല് മൊത്തം ഇവിടെ, കാരണം ഞങ്ങൾ ഇന്നലെ രാത്രി വന്നിട്ട് ഇന്നിവിടെ ഇന്നലെ രാത്രി ഫുൾ റെസ്റ്റ് ചെയ്തു. കാരണം കിട്ടിയ റൂമിൽ എടുത്തുകൊണ്ട് താമസിച്ചു, ഫുള്ള് ഉറങ്ങി ആ ക്ഷീണം മൊത്തം തീർത്തു. അല്ലാതെ നമ്മൾ ആ ക്ഷീണം കൊണ്ട് യാത്ര വീണ്ടും തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് ആ യാത്രയ്ക്ക് രസം തോന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരു പകല് മുഴുവൻ ഇവിടെ കിട്ടിയപ്പോൾ ഞങ്ങൾ ലോക്കൽ സൈറ്റ് സീനിന് വേണ്ടി പോവാണ്. ഡൽഹിയിൽ ഇപ്പോഴും പഴയ പോലെ തന്നെ ട്രാഫിക്കിന് യാതൊരു കുറവില്ല. അപ്പം ഞങ്ങളിപ്പോൾ ചൂണമണ്ടി റോഡിലാണ് ഉള്ളത്. പിന്നെ വേറെ കാര്യമിട്ടോ, ഇന്നലെ രാത്രി ഞങ്ങൾ വന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു, കുട്ടികളൊക്കെ തണുത്ത് ഒരുവിധം ഐസായിട്ടുണ്ടായിരുന്നല്ലേ. അതുപോലെ ചളിയും കാര്യങ്ങളൊക്കെ റോഡിൽ കാണുന്നുണ്ട്, മഴ പെയ്ത് ഒലിച്ചതിൻ്റെ ചളിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമ്മളെ ഡ്രൈവറാണ് കുരൻ. അപ്പോൾ മൂപ്പറാണ് നമ്മളെ സൈറ്റ് സീനൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ഇന്നലെ ഭക്ഷണമൊക്കെ കഴിച്ച്, കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നീട് നമ്മളവിടുന്ന് ഊബർ വിളിച്ചിട്ട് നമ്മൾ നമ്മളെ ഹോട്ടലിലേക്ക് പോവുകയാണ് ചെയ്തിരുന്നത്. പിന്നെ വന്നിറങ്ങിയ ക്ഷീണം കൊണ്ടാണ് കയറി ഭക്ഷണം കഴിച്ചതെന്നുള്ളൂ. എൻ്റെ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തൊക്കെയാണ് നമുക്ക് എവിടെയൊക്കെ നമുക്ക് സേവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിന്, ഇപ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റില്ല. ഈ ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമ്മൾ പരമാവധി ഒരു സേഫ്റ്റി കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പ്രത്യേക സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഫ്രണ്ട്സ് നമ്മൾ ദുബായിലൊക്കെ കണ്ടിട്ടുണ്ട് സ്മാർട്ട് ബൈക്ക്, അതേ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കത് റെൻ്റ് ചെയ്തിട്ട് നമുക്ക് ചവിട്ടാനൊക്കെ പോവാം. അതായത് നമ്മൾ ദുബായിത്തെ അതേ സിസ്റ്റം തന്നെയാണ്. ദുബായിൽ നമ്മളിപ്പോൾ ഒരു മൂന്ന് ദിർഹംസാണ് ഒരു സ്റ്റാർട്ടിങ്ങിന് വരുന്നത്. പിന്നെ നമ്മൾ റണ്ണിന് അനുസരിച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. അതേ ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെ എന്നാൽ പറഞ്ഞത്. എത്രയെന്നുള്ളത് നമ്മൾ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റൂ. എന്തായാലും സെയിം സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ ഫുള്ള് ക്ലോസ് ചെയ്തേക്കാണ് കേട്ടോ അവർ. നമുക്കൊന്നും അങ്ങോട്ട് കയറാനുള്ള പെർമിഷൻ ഇല്ല. മുന്നേ ഞങ്ങൾ അതിൻ്റെ അടിയിൽ പോയിട്ട് എടുത്ത് ഫോട്ടോസൊക്കെ ഒരുപാട് എടുത്തിരുന്നു. ഇപ്പോൾ അതൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ ഇവിടെ ഫുള്ള് എല്ലാ ഒരുപാട് ആൾക്കാരും നിൽക്കുന്നുണ്ട്, അതുകൊണ്ടതൊന്നും പറ്റുന്നില്ല. പിന്നെ മാസ്ക് വരാനും നല്ല പെർമിഷൻ തരുന്നുണ്ട്. മാസ്ക് കൂടിയിട്ട് ഫോട്ടോ എടുക്കാനുള്ള രീതിയിലുള്ള പെർമിഷൻ തരുന്നുണ്ട്. ടൂറിസ്റ്റ് പോലീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വന്നിട്ട് ഇപ്പോൾ ഈ തോന്നി കൊറോണ ഒക്കെ ആയതിനു ശേഷം ശരിക്കും ഓപ്പൺ ആയിട്ടില്ല. എന്നാലും പോലീസുകാർ നമുക്ക് കാണുന്ന രീതിയിൽ അവിടെ നിർത്തി നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തതിന് ഇപ്പോൾ മാസ്ക് ഊരിയിട്ട് ഫോട്ടോ എടുത്താലും അവരൊന്നും പറയണമെന്നില്ല. അവർ പറയുന്നത് മാസ്ക് ഊരിയിട്ട് എടുത്തോ, എടുത്തിട്ട് 2 മിനിറ്റിൻ്റെ അവിടെ നിന്നിട്ട് മാറിയാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ പോലീസുകാർക്ക് ഫുൾ സപ്പോർട്ട് തന്നെ, ടൂറിസ്റ്റുകൾക്ക് ഇപ്പോഴും ഫുൾ സപ്പോർട്ട് തന്നെയാണ്. എന്നാലും അവർ ആ ഒരു എന്താ പറയുക, ആ ഇന്ത്യ ഗേറ്റിന് ചുറ്റും വലയം തീർത്ത് വെച്ചിട്ടുള്ളതാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കടക്കാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഞാൻ അവിടെ കയറി അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഒരു ഡിസ്റ്റൻസിൽ നിന്നിട്ട് അതൊക്കെ കാണാൻ സാധിക്കുന്നുള്ളൂ.
അശോക റോഡിലുള്ളത്. ഇവിടെ പ്രത്യേകത വെച്ചാല് ചുറ്റും കാണുന്നൊക്കെ മിനിസ്ട്രി മന്ത്രിമാരുടെ വീടുകളാണുള്ളതെന്നാണ് പറയുന്നത്. ശരിയാണ്. ദിസ് വണ്ണനാ. അപ്പൊ ഇതാണ് നമ്മുടെ അമിത്ഷാ അല്ലേ? ആ ഇത് 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 ആ വൈറ്റ് കളറാണ്. ഫുള്ള് പോലീസുകാരാട്ടാ. ഫുള്ള് പട്ടാളാണ് കേട്ടോ. ഇതാണ് രാഷ്ട്രപതി ഭവൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇതിനുള്ളൊരു യാത്ര മാത്രമല്ല, ഇവിടെ നമുക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മള് ഇങ്ങനെ ഈ ഒരു ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് വണ്ടി ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഇരുന്ന് ജസ്റ്റ് കാണാൻ പറ്റുള്ളവർ. അതാണ് പ്രശ്നം. നമുക്ക് ഇവിടെ നിന്ന് ഇറക്കി ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മുന്നേ പറ്റിയിരുന്നു, മുന്നൊക്കെ നമുക്ക് ഇവിടെ നിർത്തി ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് അറിയാലോ, എല്ലാവർക്കും അറിയാം എന്റെ സാഹചര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാനോ അതിനൊന്നും പറ്റില്ല, ജസ്റ്റ് സൈറ്റ് സീൻ മാത്രം നടക്കും. എന്തായാലും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ഇത്. ഇന്ത്യ കയറ്റതാ. നമ്മളിപ്പോ കാണുന്നത് കാശ്മീർ ഹൗസ് ആണ്. അത് കാണുന്നത് അപ്പൊ നമ്മളിപ്പോ അക്ബർ റോഡ് കംപ്ലീറ്റ് ആയിട്ടില്ല, ആ റോഡ് വഴി തന്നെ വരുന്നത്. അപ്പൊ നമുക്ക് രാഷ്ട്രപതി ഭവന്റെ അവിടെ നിന്ന് വണ്ടി നിർത്താനുള്ള ഓപ്ഷൻ ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അത് ഇപ്പത്തെ ഒരു സാഹചര്യം വെച്ചിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കായിരുന്നു. അവിടെ നിർത്താൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ എല്ലായിടത്തും ഭയങ്കര സെക്യൂരിറ്റി ആണ്. ഭയങ്കര സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര സെക്യൂരിറ്റി ആണ്. എവിടെ നോക്കി കഴിഞ്ഞാൽ പട്ടാളക്കാരെ കാണാനുള്ളൂ, മിലിറ്ററി ഉള്ളൂ എവിടെ നോക്കി കഴിഞ്ഞാൽ. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് നല്ല സപ്പോർട്ടാണ്, ടൂറിസ്റ്റിന് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ മാസ്ക് ഒക്കെ കൂടിയിട്ട് ഫോട്ടോ എടുത്തോളാനൊക്കെ പറഞ്ഞു. എന്നപ്പോൾ തന്നെ വെച്ചാൽ മതി പറഞ്ഞു. എവിടെ നോക്കിയാലും പട്ടാളക്കാരാ. അത് കണ്ടിട്ട് ഹസ്ബൻഡിന് ചെറുതായിട്ടൊരു പേടി, മാമ നമുക്ക് വേഗം മണാലി പോകാന്ന് പറയുന്നത്. ആ അപ്പം അങ്ങനെ നമ്മുടെ മുതലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് മോദി ഹൗസ്. ഈ വഴി പോയി കഴിഞ്ഞാലാണ് നമ്മളെ മോദി, നരേന്ദ്രമോദിയുടെ ഹൗസ് വരുന്നത്.